കോൺഗ്രസിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം അതും വലിയ തോതിൽ തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ് എങ്കിൽ താൻ ആലപ്പുഴയിൽ മത്സരിക്കുകയില്ല എന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ തീരുമാനവും തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിനും ഉണ്ടായിരുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്, അതേസമയം തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും മത്സരിക്കുന്നുണ്ട്. അതായത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും മത്സരിക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കിട്ടും എന്നുള്ള ഒരു വിശ്വാസവും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ വീണ്ടും ഒരു മത്സരത്തിന് തയ്യാറാകുന്നതെന്നും ലക്ഷ്യം ഇനി വീണ്ടും കേരളത്തിലേക്ക് തന്നെ കടന്നു വരവ് തന്നെയാണോ എന്നുള്ള ചോദ്യം എല്ലാം തന്നെ ഏറെ പ്രസക്തമാവുകയാണ്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ സംഘടനാ മികവ് അക്കാര്യത്തിലും വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് കുറവാണ് എന്നുള്ള വിമർശനവും കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെയുണ്ട്. മാത്രമല്ല അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉചിതം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു ഊർജ്ജം പകർന്നുകൊണ്ട് ആ സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചരണങ്ങളിലെല്ലാം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നതായിരുന്നില്ലേ നല്ലത് എന്നുള്ള ചോദ്യവും കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ പ്രസക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങളെ കൊണ്ടെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് കെ സിയുടെ ഈ സ്ഥാനാർത്ഥിത്വം വലിയ തരത്തിൽ ഒരു പുകച്ചിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായ കെ സി വേണുഗോപാൽ എന്തിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുന്നുവെന്ന ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൂടുതലും ശക്തമായി ഉയരുന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിൽ സംഘടനയെ ചലിപ്പിക്കേണ്ട രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കാത്തതിലാണ് അദ്ദേഹത്തിനെതിരെയുള്ള അമർഷം ഉയരുന്നത്. എന്നാൽ സംഘടനയെ നയിക്കുന്നതിൽ വേണുഗോപാൽ പരാജയമാണെന്ന ആക്ഷേപം കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് നിരയുമുണ്ട്. അദ്ദേഹം സംഘടനാ ചുമതല ഏറ്റെടുത്ത ശേഷം തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തുടർച്ചയായി തോറ്റു എന്നുള്ള നിരീക്ഷണങ്ങളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ 52 സീറ്റിൽ ഒതുങ്ങി എന്നുള്ളതും അദ്ദേഹത്തിന് വലിയൊരു ആഘാതം തന്നെ ഉണ്ടാക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനുള്ള വേണുഗോപാലിന്റെയും ആന്റണിയുടെയും തീരുമാനം തിരിച്ചടിയിൽ നിർണായകമായി എന്നും വിലയിരുത്തലുണ്ട്. കെ സി വേണുഗോപാൽ നേരിട്ട 31 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26 കോൺഗ്രസ് തോറ്റു എന്ന ഒരു വിശദീകരണം കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ DMK യുടെയും ജാർഖണ്ഡിൽ JMM ന്റെയും കനിവിലാണ് ഈ ജയമുണ്ടായത്. തനിച്ച് ജനിക്കാനായത് കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ മാത്രമാണ്. ഇതിൽ ഹിമാചലിലെ അധികാരം എപ്പോൾ വേണമെങ്കിലും കൈവിടാമെന്ന നിലയിലുമാണ്. കർണാടകത്തിലും തെലങ്കാനയിലും തുണയായത് ശക്തമായ പ്രാദേശിക നേതൃത്വവുമാണ്. ഇതോടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന സുപ്രധാന ചുമതലയിൽ ആരുമില്ലാതെയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടാൻ ഒരുക്കുക എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഒരു നേതൃത്വത്തിന് മുന്നിട്ടിറങ്ങാനായിട്ട് ഒരാളെ വേണം എന്നുണ്ട്. അത് സംസ്ഥാന തലത്തിലാണെങ്കിലും ശരി, ദേശീയ തലത്തിലാണെങ്കിലും ശരി, കെ സി വേണുഗോപാൽ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അന്യം നിന്ന് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അന്തിമഘട്ടം വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വീണ്ടും കെ സി വേണുഗോപാലിനെ പരിഗണിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം നൽകുന്നില്ല. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ പ്രചരണത്തിനാണെങ്കിലും മുന്നിട്ടിറങ്ങാനായിട്ടുള്ള ഒരു നേതൃത്വ പാടവത്തിന്റെ പോലും കുറവുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക് തന്നെ ഒരു കെട്ടുറപ്പില്ലാതെ പോകുമെന്നുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിലും അതുപോലെ സംസ്ഥാനത്തിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിലും ഇനി അതല്ല രാജസ്ഥാനിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കുറവ് അനുഭവപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഇനി കെ സി വേണുഗോപാലിനെ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉള്ളിലുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പ്രതിപക്ഷം കെ സി വേണുഗോപാലിനെ വിമർശിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹം എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയും പതിവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഈ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന് ഒരു ഭൂരിപക്ഷം ലഭിക്കുകയാണ്.
ആണെങ്കിൽ കോൺഗ്രസ് വിജയിച്ചു വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹനായ വ്യക്തി എന്ന് പറയുന്നത് അത് സ്വാഭാവികമായും കെ സി വേണുഗോപാലായിരിക്കാം എന്നുള്ള സാധ്യതയും ഏറെയാണ്. എന്ത് തന്നെയാണെങ്കിലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവിടെ എ എം ആരിഫിന്റെ തട്ടകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഏക ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ എ എം ആരിഫിനെ ഇത്തവണ പൊരുതി തോൽപ്പിക്കാനായിട്ട് കെ സി വേണുഗോപാൽ അല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്നുള്ളത് തോന്നലായിരിക്കാം. ഒരു പക്ഷേ കോൺഗ്രസ് കെ സി വേണുഗോപാലിനെ തന്നെ കളത്തിലിറക്കാനുള്ള തീരുമാനമെടുത്തതിന് പിന്നിൽ. പക്ഷേ അതേസമയം തന്നെ കെ സി വേണുഗോപാൽ ഇവിടെ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസിന് ഉള്ളിൽ പുകയുന്ന രാഷ്ട്രീയത്തിൽ അത് ചെറിയ കല്ലുകടികളെല്ലാം തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇപ്പോൾ തന്നെ സുധാകരനെ ഒതുക്കുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സുധാകരനെ കണ്ണൂരിലേക്ക് മത്സരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ രമേശ് ചെന്നിത്തല പോലുള്ളവരും മുരളീധരനെ പോലുള്ളവരും പലപ്പോഴും ചില അസ്വാരസ്യങ്ങളും അസംതൃപ്തിയും പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ കെ മുരളീധരൻ എന്ത് തന്നെയാണെങ്കിലും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. കെ മുരളീധരനെ പരിഗണിക്കുകയാണെങ്കിലും അദ്ദേഹത്തിനും നിയമസഭ തന്നെയാണ് ലക്ഷ്യം എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു എം എൽ എ പദവി അല്ലെങ്കിൽ ഒരു മന്ത്രി പദവി തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം എന്ന് പറയുന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല എടുക്കുകയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഒരു പക്ഷേ വീണ്ടും സംസ്ഥാന നിരയിലേക്ക് വരാനുള്ള സാധ്യതയാണ്. കാരണം ഇപ്പോൾ കെ പി സി സി സ്ഥാനത്ത് സുധാകരൻ ഇല്ല എന്നുള്ളതും അവിടെ ഒരു സീറ്റ് വേക്കന്റ് ആണ് എന്നുള്ളതും യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രസക്തി ഊന്നി പറയുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. എന്തു തന്നെയാണെങ്കിലും ദേശീയ നേതൃത്വത്തെ മാറ്റി നിർത്തി സംസ്ഥാന നേതൃത്വത്തെ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തരത്തിലുള്ള കല്ലുകടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ആർക്കെല്ലാം ഏതെല്ലാം പാർട്ടിക്ക് എത്രയൊക്കെ സീറ്റ് നൽകുമെന്നുള്ള കാര്യത്തിലായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തർക്കമുണ്ടായിരുന്നത്. ഇനി ആ സീറ്റുകളിലെല്ലാം തന്നെ ആരെല്ലാം മത്സരിക്കുമെന്നുള്ള കാര്യത്തിലും അതായത് ഘടകകക്ഷികളുടെ കാര്യത്തിൽ യു ഡി എഫിനുള്ളിൽ തന്നെ ഘടകകക്ഷികളുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള തർക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ ലീഗ് തങ്ങൾക്ക് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ലീഗിനെ ഒതുക്കാനായിട്ട് സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു വി ഡി സതീശനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഈ തലവേദനകളെല്ലാം തന്നെ മാറി വരുന്ന സാഹചര്യത്തിലാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്നുള്ള വാർത്ത വരുന്നത്. സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വത്തിനുള്ളിലും ദേശീയ നേതൃത്വത്തിനുള്ളിലും കല്ലുകടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നാൽ അതേസമയം തന്നെ ഉള്ളിലെ പടലപ്പിണക്കങ്ങളും കല്ലുകടികളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമാണ് 2019 പോലെ എത്തിയില്ലെങ്കിൽ പോലും അതിനോടടുത്തൊരു വിജയം നേടാനായിട്ട് കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.